പുഷ്പഗിരി ഡിപ്പാർട്ട്മെൻറ്റ് മെഡിസിൻ നമുക്ക് മൂന്ന് തരത്തിലാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത്. ഒന്ന് ചികിത്സാ വിഭാഗത്തിൽ, രണ്ട് അക്കാഡമിക് ആക്ടിവിറ്റീസ്, മൂന്ന് പെരിഫറൽ ആക്ടിവിറ്റീസ്, അതായത് ക്യാമ്പ് മുതലായിട്ടുള്ള പരിപാടികൾ. ഈ മൂന്ന് വിഭാഗത്തിലാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുക. രോഗി പരിചരണം എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് തരത്തിലാണ് പ്രധാനമായും നമ്മൾ കൊടുക്കുക. ഒന്ന് ഒ പി വിഭാഗത്തിൽ, രണ്ട് ഐ പി വിഭാഗം. ഒ പി വിഭാഗം എന്ന് പറയുമ്പോൾ രോഗി വന്നും പോയും ചികിത്സകളും പരിശോധനകളും ചെയ്യുന്ന സംവിധാനത്തിനാണ് ഒ പി വിഭാഗം എന്ന് പറയുക. ഒ പി വിഭാഗത്തിൽ നമുക്ക് നാല് യൂണിറ്റുകളായിട്ടാണ് വർക്ക് ചെയ്യുക. തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഒ പി പ്രവർത്തിക്കുന്നതാണ്. ഈ ഒ പി ഒരു പ്രൊഫസറുടെ നേതൃത്വത്തിലായിരിക്കും എല്ലാ ദിവസവും ഒ പി നടക്കുക. പ്രൊഫസറിനനുബന്ധിച്ച് തന്നെ അസോസിയേറ്റ് പ്രൊഫസേഴ്സ്, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ്, അതുപോലെ ജൂനിയർ ഡോക്ടേഴ്സ് എല്ലാം ഉൾപ്പെടുന്ന ഒരു ടീമായിരിക്കും എല്ലാ ദിവസവും ഒ പി കൈകാര്യം ചെയ്യുന്നത്. ഇതിലൊരു പ്രത്യേക വിഷയം നമുക്ക് കാരുണ്യ ഒ പി എന്നുള്ളതാണ്. ഈ കാരുണ്യ ഒ പിയിൽ നമ്മൾ നിർദ്ധരായ രോഗികൾക്ക് വളരെ സാമ്പത്തികമായ തുച്ഛമായ നിലയിൽ നമുക്കവരെ രോഗി പരിചരണം നൽകുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഉദ്ദേശിക്കുന്നത്. ഐ പി വിഭാഗം നമുക്ക് മൂന്ന് തരത്തിലാണുള്ളത്. ഒന്ന് എമർജൻസി വിഭാഗത്തിൽ, രണ്ട് കാഷ്വാലിറ്റി അല്ല തീവ്രപരിചരണ വിഭാഗം, മൂന്ന് ഒ പി വാർഡുകൾ. ഈ മൂന്ന് വിഭാഗത്തിലാണ് നമ്മൾ രോഗിക്ക് പരിചരണം നൽകുന്നത്. ഈ കാഷ്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുമ്പോൾ രോഗി അതിസങ്കീർണമായ ഒരു സാഹചര്യത്തിലോ അല്ല മറ്റ് അവസ്ഥകളിലോ കാഷ്വാലിറ്റി വരുമ്പോൾ നമ്മൾ രോഗിക്ക് വേണ്ട തീവ്രപരിചരണം കൊടുക്കുന്നു, രോഗനിർണയം ചെയ്യുന്നു. അതിനുശേഷം രോഗിയെ കിടത്തേണ്ട വിഭാഗങ്ങളിൽ, അതായത് തീവ്രപരിചരണ വിഭാഗത്തിലാണെങ്കിൽ അങ്ങോട്ടേക്ക്, അതല്ല സാധാരണ ചികിത്സ മുതിയാവുന്ന അവസ്ഥയാണെങ്കിൽ വാർഡുകളിലേക്ക് നമ്മൾ രോഗിയെ പറഞ്ഞയക്കുന്നു. തീവ്രവിചാരണത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് കേരളത്തിലെ ഒന്നാംകിട ആശുപത്രികളിൽ ഒന്നാണ് നമുക്കിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രഗത്ഭരായ ഈ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടേഴ്സാണ് നമുക്കിവിടെ ഉള്ളത്. അവിടെ ആ തീവ്ര പരിചരണ വിഭാഗത്തിൽ നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളും, തീവ്രപരിചരണത്തിന് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. വെന്റിലേറ്റർ, അതായത് ഇൻവേസീവ് വെന്റിലേറ്റർ അഥവാ നോൺ ഇൻവേസീവ് വെന്റിലേറ്റർ, ഇതെല്ലാം തന്നെ നമുക്ക് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു ക്രിട്ടിക്കൽ കെയർ വേണ്ട ഡയാലിസിസ്, അത് പലതരത്തിലുള്ള ഡയാലിസിസുകളും നമുക്കിവിടെ വർക്ക് ചെയ്യുന്നു. ക്രിട്ടിക്കൽ കെയറിനോടനുബന്ധിച്ച് തന്നെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റീസും ഞങ്ങളുടെ അറ്റാച്ച്ഡ് ആണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ വേറെ ഭാഗമുള്ളത് സ്റ്റെപ്പ് ഡൗൺ ഐ സി യു അഥവാ ഈ തീവ്രപരിചരണത്തിൽ നിന്ന് തൊട്ട് താഴെയുള്ള രോഗികളെ കടത്താൻ സംവിധാനങ്ങളാണ് ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്. ഇതിനോടനുബന്ധിച്ച് നമുക്ക് ജനറൽ വാർഡുകളുണ്ട്, പ്രൈവറ്റ് റൂമുകളുണ്ട്, ഡീലക്സ് റൂമുകളുണ്ട്. അത് രോഗികളുടെ ആവശ്യാനുസരണം അവർക്ക് ഏത് റൂം വേണമെന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ രോഗി പരിചയത്തോടനുബന്ധിച്ച് വേറെ വിഭാഗമാണ് നമുക്ക് അക്കാഡമിക് ആക്ടിവിറ്റീസ്. നമുക്കിവിടെ അണ്ടർ ഗ്രാജുവേറ്റ്സ്, അതായത് എം ബി ബി എസ് തരത്തിലുള്ള സ്റ്റുഡൻസിനെ നമ്മൾ പരിശീലിപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ എം ഡി ഭാഗത്തിലുള്ള സ്റ്റുഡൻസിനെ നമ്മൾ പരിശീലിപ്പിച്ച് വിടുന്നു. ഇതുകൂടാതെ തന്നെ നമ്മൾ പലതരം ക്യാമ്പുകൾ, അത് ഈ തിരുവല്ലയുടെ സമീപപ്രദേശങ്ങളിൽ പല ഭാഗങ്ങളിലും ക്യാമ്പുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അവിടെ നാട്ടുകാരെ രോഗത്തെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട പ്രഥമമായിട്ടുള്ള ചികിത്സാരീതികൾ നൽകുകയും ചെയ്യുന്നുണ്ട്.